നമസ്കാരം. ആദംസ് മൂവി മേക്കേഴ്സ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2021 ഒക്ടോബർ 29ാം തീയതിയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ പാട്ടക്കരാർ ഒപ്പിട്ട ദിവസമാണിന്ന്. 1886ലായിരുന്നു ആ ഒപ്പിടിയിൽ ചടങ്ങ് നടന്നത്. ദിവാൻ രാമസ്വാമി അയ്യരും റസിഡൻ്റ് ജോൺ ഹാനിങ്ടണും കരാറിൽ ഒപ്പിട്ടത് മലയാള മാസം 1862 തുലാമാസം 14ാം തീയതി. ഇപ്പോൾ നമ്മൾ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായിട്ടുള്ള വിവാദമെന്ന് പറയുന്നത്. അത് വലിയൊരു ആശങ്കയുടെ പുറത്താണ് നമ്മുടെ ഇന്ന് ജില്ലകളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശങ്ക ഇതിനകത്തുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് നമുക്ക് ഇന്നത്തെ ദിവസത്തിലൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആശങ്ക നിറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ 2011-11 വർഷത്തിലാണ് ഈ ഫേസ്ബുക്ക് ഇത്രയും സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഫേസ്ബുക്കിൽ വന്ന് ഈ മുല്ലപ്പെരിയാറിനെ പറ്റി വന്നിട്ടുള്ള ഒരു വാചകമുണ്ടായിരുന്നു, വൈറലായി പ്രചരിച്ചിരുന്ന ഒരു വാചകം. അത് 2011-2021 അതായത് 10 വർഷത്തിന് മുമ്പ് വന്നിരുന്ന ഒരു സംഗതിയാണത്. അതായത് ഇതിനിടെ ഡാമിൻ്റെ ബലവും സുരക്ഷയും സംബന്ധിച്ച റിപ്പോർട്ടുകളും പഠനങ്ങളും പരിശോധിക്കുന്ന തിരക്കിലാണ് കേരളവും തമിഴ്നാടും. ഇരു സംസ്ഥാനത്തെയും ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം വളരെ കരുതലോടെയാണ് ഓരോ ചുവടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു ചരിത്രം തന്നെയാണ് ഈ അണക്കെട്ടിന് പറയാനുള്ളത്. ആ ചരിത്രം നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഈ 2011 ഫേസ്ബുക്കിൽ കേട്ട അതേ ചർച്ചകൾ വീണ്ടും 2021 സജീവമായി കൊണ്ടുവരികയാണ്. അപ്പോൾ ആൾക്കാർക്കിടയിൽ വലിയൊരു ഭീതി നിറച്ചുകൊണ്ടാണ് ഇന്ന് ആ ഒരു സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുല്ലപ്പെരിയാർ വിഷയത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിന് ശേഷം ഒന്ന് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും വേണം. അത് പറഞ്ഞുകൊണ്ട് അടുത്ത വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ലോക സോറിയാസിസ് ദിനം, രാജ്യാന്തര ഇൻ്റർനെറ്റ് ദിനം, ലോക പക്ഷാഘാത ദിനം, ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് വിശേഷത്തിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ഇനി അഞ്ചാമതായിട്ടുള്ളത് വാസ്കോ ഡ ഗാമ രണ്ടാമതും കോഴിക്കോട്ട് ഇറങ്ങിയത് 1502 ഇതേ ദിവസമാണ്. ആവി എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ US കപ്പൽ USS ഫുൾട്ടൺ ന്യൂയോർക്കിൽ കടലിലിറക്കിയത് ഒക്ടോബർ 29ാം തീയതി ആയിരുന്നു. 1814 ആ സംഭവം നടന്നത്. പുലിസ്റ്റർ പ്രൈസിന് കാരണഭൂതനായ പത്രപ്രവർത്തകൻ ജോസഫ് പുലിസ്റ്റർ കാൽനട യാത്രക്കിടെ അന്തരിച്ചത് 1911 ഇതേ ദിവസമാണ്. തുർക്കി സ്വതന്ത്ര റിപ്പബ്ലിക് ആയത് 1923 ഇതേ ദിവസമാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 ഇതേ ദിവസമാണ്. കേരള ഭാഷാ സാഹിത്യ ചരിത്രവും നവയുഗ ഭാഷാ നിഘണ്ടുവും സമ്മാനിച്ച ആർ നാരായണ പണിക്കർ അന്തരിച്ചത് 1959. ഇൻ്റർനെറ്റിൻ്റെ മുൻഗാമിയായ അർപ്പാനെറ്റ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1969. TK വാസുദേവൻ നായർ മന്ത്രിസഭാ അധികാരത്തിലേറിയത് 1978 ഇതേ ദിവസമാണ്. ഒരു വർഷം മാത്രമേ ഈ മന്ത്രിസഭയ്ക്ക് അന്ന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചടക്കിയതിനെതിരെ UNൽ പ്രമേയം പാസാക്കിയത് 1990. അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ ജോൺ ഗ്ലൻ ഡിസ്കവറി ബഹിരാകാശ വാഹനം പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടത് 1998. നടൻ KP ഉമർ അന്തരിച്ചത് 2001. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായത് 2008. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് 3ാം തവണയും ലോക ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2008. മാലദ്വീപ് ഭരണാധികാരി അബ്ദുൾ ഗയൂം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് 2008. ജയ്പൂരിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണ സംഭരണശാലയ്ക്ക് തീപിടിച്ചത് 2009 ഇതേ ദിവസമാണ്. ഈ വിശേഷത്തോടുകൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.